Loka Paristidi Dinathoda Arambadicha, Vadagara Cooperative Arts and Science College, NSS Unity Day Abhimukyathil, Marathaikal Vechupidipichu. Paripadiyude Udghatanam, Vadagara Educational Cooperative Society President Advocate C. Valsalan, Nirvahichu. ഇന്ന് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമായി പരിസ്ഥിതി സംരക്ഷണം എന്നുള്ള തരത്തിൽ മരം നട്ട് വൃക്ഷത്തൈകൾ നട്ട് പരിസ്ഥിതി പരിപോഷിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ആയതിനോടനുബന്ധിച്ച് വടകര ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ അങ്കണത്തിൽ വൃക്ഷത്തൈകൾ നടാനുള്ള സംരംഭം ഇന്ന് തുടങ്ങിയതാണ്. അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ കോളേജിൽ നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടുന്ന ചോറോട് പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് മെമ്പർ നാരായൺ മാസ്റ്റർ അവർക്കും അതുപോലെ തന്നെ വില്ലാപ്പള്ളി പഞ്ചായത്ത് മെമ്പർ ബഹുമാന്യായ സുനിത അവർക്കും ഇവിടെ സന്നിഹിതരായി ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ ഓരോരുത്തരും ഓരോ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ഈ പരിപാടിക്ക് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. മേലിലും രണ്ട് മൂന്ന് ദിവസമായി ഈ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് ഇത് തുടരാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പരിസ്ഥിതിക്ക് ഇന്നവരെ നമ്മൾ ഉണ്ടാക്കിയ ആഘാതം അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി എന്നുള്ള നിലയ്ക്ക് താഴെ ഇത്തരത്തിലുള്ള വൃക്ഷത്തൈകൾ നടൽ എന്നുള്ള നിലയ്ക്കുള്ള പദ്ധതി കേന്ദ്ര സംസ്ഥാന തലത്തിലുള്ള സർക്കാരുകൾ ഉൾപ്പെടെയുള്ള പൂർണ്ണ മായ ജനപിന്തുണയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ മറ്റ് സഹപ്രവർത്തകരെയും ഇതിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രയാസമുണ്ടെങ്കിലും ഇന്നത്തെ പരിസ്ഥിതി വെച്ചുകൊണ്ട് ഒരു ചുരുങ്ങിയ ആൾക്കാരുടെ ക്ഷണത്തോടനുബന്ധിച്ച് നടന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ്. പരിപാടിയിൽ ചോറോട് പഞ്ചായത്ത് മെമ്പർ നാരായണൻ, വില്ലാപ്പള്ളി പഞ്ചായത്ത് മെമ്പർ സുനിത, കോളേജ് വൈസ് പ്രിൻസിപ്പൽ സജിനി, NSS കോർഡിനേറ്റർ അനിൽകുമാർ, കോളേജ് സൂപ്രണ്ട് പ്രേംചന്ദ, ഹരിപ്രസാദ്, നിഷ തുടങ്ങിയവർ പങ്കെടുത്തു. NSS വാളണ്ടിയർമാർ സ്വന്തമായി മുളപ്പിച്ച വിവിധതരം വൃക്ഷത്തൈകളാണ് കോളേജ് കോമ്പൗണ്ടിൽ നട്ടുപിടിപ്പിച്ചത്. ഓരോ വർഷവും തൈകളുടെ വളർച്ച റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്യും. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനം വളരെ വിപുലമായി തന്നെ ഈ ഒരു കോവിഡ് സിറ്റുവേഷനിലും ഈ ചുരുങ്ങിയ സാഹചര്യങ്ങൾക്കിടയിലും വളരെ വിപുലമായി തന്നെ നമ്മൾ നടത്തുന്നുണ്ട്. ഏതായാലും NSS യൂണിറ്റിൻ്റെ ഓരോ വോളണ്ടിയേഴ്സും വളരെ മുമ്പ് തന്നെ ഈ ഒരു ജൂൺ 5 വൃക്ഷം നടീലിൻ്റെ ഭാഗമായി വിത്തുകൾ നട്ട് മുളപ്പിച്ച് ഇന്ന് അവരുടെ വീടുകളിൽ വൃക്ഷത്തൈകൾ നട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് അവരെ കൊണ്ടാവുന്ന രീതിയിൽ ഈ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ കോളേജിൻ്റെ ക്യാമ്പസിലും വൃക്ഷത്തൈകൾ നട്ട് വടകര എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റും നമ്മുടെ കോളേജ് ഉൾക്കൊള്ളുന്ന രണ്ട് വാർഡിലെയും മെമ്പർമാരും മെമ്പർമാരുടെയും സാന്നിധ്യം കൊണ്ട് ഈ ഒരു പരിപാടി വളരെ അനുഗ്രഹീതമായിട്ടുണ്ട്. പരിസ്ഥിതി ദിനത്തിൽ എല്ലാ സ്ഥലങ്ങളിലും മരങ്ങൾ വെച്ചുപിടിപ്പിക്കാറുണ്ട്. എന്നാൽ പിന്നീട് അവ സംരക്ഷിക്കാറില്ല. ഇവ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെടിയുടെ വളർച്ച റെക്കോർഡ് ചെയ്യുവാനുള്ള തീരുമാനമെന്ന് NSS കോർഡിനേറ്റർ അനിൽകുമാർ വ്യക്തമാക്കി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ NSS യൂണിറ്റ് വടകര കോപ്പറേറ്റീവ് സൊസൈറ്റി സംഘടിപ്പിച്ച പരിസ്ഥിതി ബോധവൽക്കരണം അതോടൊപ്പം തന്നെ വൃക്ഷത്തൈയുടെ നടീലുമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. NSSലുള്ള മെമ്പർമാർ വോളണ്ടിയേഴ്സ് വീടുകളിൽ 10 തൈകൾ നട്ട് സംരക്ഷിക്കുന്ന ഒരു പരിപാടിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അടുത്ത വർഷം ഇതേ ദിവസം അവർ ആ ചെടിയുടെ വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പിക്ചറുകൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കോളേജും അത് റെക്കോർഡ് ചെയ്യപ്പെടും. അപ്പോൾ ചെടി നടുക മാത്രമല്ല അതിനെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് NSS ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്.